ബംഗളൂരു മഹാനഗരം, ഇന്ത്യയുടെ ഐ ടി തലസ്ഥാനം, വിമാന ട്രാഫിക്കിൽ രാജ്യത്തെ മൂന്നാമത്തെ നഗരം, ഇന്ത്യയിലെ ജനനിബിഡമായ നഗരങ്ങളിൽ മൂന്നാം സ്ഥാനം, ഗതാഗത കുരുക്കിനെ വെല്ലുവിളിച്ച് തലങ്ങും വിലങ്ങും മെട്രോ തൂണുകൾ, ലോകോത്തര ബ്രാൻഡുകൾ നിറഞ്ഞ കച്ചവട നിരത്തുകൾ, നിശാ ക്ലബുകളും പബ്ബുകളും നിറഞ്ഞ ആഘോഷരാവുകൾ, അനേകർക്ക് ജീവിതമാർഗവും വിദ്യാഭ്യാസവും വിനോദവും തുടങ്ങി നിരവധി ആവശ്യങ്ങൾ നിറവേറ്റി ബംഗളൂരു നഗരം. മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട മഹാനഗരത്തിന്റെ കഥ ഒറ്റ നോട്ടത്തിൽ. കർണാടക സംസ്ഥാനത്തിന്റെ തെക്ക് കിഴക്കൻ സമതലത്തിലായാണ് തലസ്ഥാനമായ ബംഗളൂരു നഗരം സ്ഥിതി ചെയ്യുന്നത്. ആയിരത്തിലധികം വർഷങ്ങളുടെ ചരിത്രമുണ്ട് ഇന്ത്യയുടെ സിലിക്കൺ വാലിക്ക്. ബേഗൂർ നാഗേശ്വര ക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്ത കല്ലിൽ പുരാതന കന്നഡ ഭാഷയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പ്രകാരം 890 ബംഗളൂരു കാലാഗ അഥവാ യുദ്ധം നടന്ന സ്ഥലമായാണ് ബംഗളൂരു എന്ന പേരിനെ പറ്റി ചരിത്രത്തിലുള്ള ആദ്യ പരാമർശം. എന്നാൽ ആധുനിക ബംഗളൂരുവിന്റെ തുടക്കം 16-ാം നൂറ്റാണ്ടിലാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രതാപകാലത്ത് പ്രാദേശിക ഭരണാധികാരിയായിരുന്ന നാടപ്രഭു കെമ്പേഗൌഡ ഒന്നാമനാണ് ബംഗളൂരു നഗരത്തിന്റെ സ്ഥാപകനായി കരുതപ്പെടുന്നത്. 1537 ഇദ്ദേഹം ഒരു മൺകോട്ട പണിതുയർത്തുകയും ഇതിനോടനുബന്ധിച്ച് അധിവസിച്ച ജനസമൂഹത്തെ ഒന്നുചേർത്ത് പ്രദേശം വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രവിശ്യയാക്കുകയും ചെയ്തു. തുടർന്ന് വിവിധ രാജവംശങ്ങളുടെ പരിഷ്കാരങ്ങൾ. ബ്രിട്ടീഷ് അധിനിവേശത്തിന് പിന്നാലെ ബംഗളൂരു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി. 1831 മൈസൂർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ബംഗളൂരുവിലേക്ക് മാറ്റി സ്ഥാപിച്ചു. അന്നുണ്ടായ രണ്ട് പുരോഗമന നടപടികൾ നഗരത്തിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായി. ടെലിഗ്രാഫിന്റെ ഉപയോഗവും മദിരാശിയുമായി ബന്ധിപ്പിച്ച റെയിൽവേ പാതയും. കണ്ടോൺമെന്റ് അഥവാ പട്ടാള ക്യാമ്പിന്റെ ആരംഭത്തിന് ശേഷം ബംഗളൂരുവിലേക്കുള്ള കുടിയേറ്റം വർദ്ധിച്ചു. രാജ്യത്തിന്റെ നാനാദിക്കിൽ നിന്നും ജനങ്ങൾ നഗരത്തിലെത്തി. 1971-81 കാലഘട്ടത്തിൽ നഗരത്തിന്റെ വളർച്ച അതിവേഗമായിരുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളുടെ വരവ് വികസനത്തിന് നാഴികക്കല്ലായി. 1985 പ്രവർത്തനമാരംഭിച്ച ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ബംഗളൂരുവിലെ ആദ്യ ബഹുരാഷ്ട്ര കമ്പനി. പിന്നീടങ്ങോട്ട് വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം രാജ്യത്തിന്റെ ഐ ടി ഹബ്ബായി മാറുകയായിരുന്നു ബംഗളൂരു. നിരവധി ഐ ടി കമ്പനികൾ നഗരത്തിലേക്ക് തൊഴിലവസരങ്ങളും വികസനവുമായി ഒഴുകിയെത്തി. ഒടുവിൽ ഇന്ത്യയുടെ ഐ ടി തലസ്ഥാനം എന്ന ഖ്യാതി നഗരത്തിന് തിലകക്കുറിയായി. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പ്രത്യേക വ്യവസായ മേഖലയായി മാറിയ ബംഗളൂരുവിൽ ഇന്ന് മികച്ച വ്യവസായ സ്ഥാപനങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ISRO തുടങ്ങിയ രാജ്യത്തിന്റെ അഭിമാന സ്ഥാപനങ്ങളും ബംഗളൂരുവിലാണ്. ഇന്ന് നഗരത്തിലെ ജനസംഖ്യയിൽ ഏറിയ പങ്കും കുടിയേറി പാർത്തവരാണ്. 1950 ആരംഭിച്ച കുടിയേറ്റം ഇന്നും ശക്തമായി തന്നെ തുടരുകയാണ്. ബംഗളൂരു നഗരം മുന്നോട്ട് വയ്ക്കുന്ന തൊഴിൽ സാധ്യതയാണ് കുടിയേറ്റത്തിന് പ്രധാന കാരണം. 96 ലക്ഷത്തിലധികം ജനങ്ങളുള്ള നഗരത്തിൽ 2011 സെൻസസ് പ്രകാരം 10-ൽ 4 പേർ കുടിയേറ്റക്കാരാണ്. 1.7 ലക്ഷം മലയാളികൾ നഗരത്തിലുണ്ടെന്നാണ് സെൻസസ് പ്രകാരമുള്ള കണക്ക്. 2021 സെൻസസിൽ ഈ സംഖ്യ ഇനിയും ഉയരും. ഭാഷാടിസ്ഥാനത്തിൽ നോക്കിയാൽ ബംഗളൂരുവിൽ 2.8 പേർ സംസാരിക്കുന്നത് മലയാളമാണ്. പണ്ടുകാലം മുതലേ പല ആവശ്യങ്ങൾക്കായി മലയാളികൾ ബംഗളൂരു നഗരത്തെ ആശ്രയിച്ചു തുടങ്ങി. ജോലിക്കും വിദ്യാഭ്യാസത്തിനും വ്യാപാരത്തിനും വിനോദത്തിനുമായ നഗരത്തിലേക്ക് വന്ന മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ടതായി ഗാർഡൻ സിറ്റി. കാലത്തിന്റെ ഒഴുക്കിൽ നഗരവികസനത്തിൽ മലയാളികളും പങ്കാളികളായി. വ്യവസായ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ സേവന മേഖലകളിലും മലയാളികൾ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. അനേകം തൊഴിൽ സാധ്യതകൾക്ക് പുറമെ വലിയ തണുപ്പോ ചൂടോ ഇല്ലാതെ ജീവിക്കാൻ വളരെ അനുയോജ്യമായ കാലാവസ്ഥയിൽ ഗാർഡൻ സിറ്റിയെ ആളുകൾക്ക് ഏറെ പ്രിയപ്പെട്ടതാക്കി. 15.1 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള ജനുവരിയാണ് നഗരത്തിൽ ഏറ്റവും തണുപ്പ് കൂടിയ മാസം.
ഏപ്രിൽ മെയ് മാസങ്ങളിലെ ശരാശരി താപനില 33.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. 70 കിലോമീറ്റർ അകലെയുള്ള കാവേരി നദിയാണ് ബംഗളൂരുവിന്റെ പ്രധാന ജലസ്രോതസ്. ഉദ്യാന നഗരി എന്ന വിശേഷണം ബംഗളൂരുവിന് ചാർത്തി 240 ഏക്കറിലായി പരന്നുകിടക്കുന്ന ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ 1000ൽ അധികം സസ്യവർഗങ്ങളുടെ സംരക്ഷണ ഇടമാണ്. ഒപ്പം 300 ഏക്കറിൽ 68ൽ അധികം സസ്യവർഗങ്ങളുമായി കബ്ബൺ പാർക്കും. ആധുനികതയുടെ പ്രൗഢി വിളിച്ചോതുന്ന അമ്പരചുംബികളായ കെട്ടിട സമുച്ചയങ്ങളും ഐടി പാർക്കുകളും ബിസിനസ് പാർക്കുകളും ഫ്ളൈഓവറുകളും വൈദ്യുത അലങ്കാരങ്ങളും മെട്രോ പാതയും തുടങ്ങി ആധുനിക നിർമ്മിതികൾക്കിടയിലും ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകങ്ങളും കെട്ടിടങ്ങളും നഗരത്തിന്റെ മാറ്റുകൂട്ടുന്നു. ദ്രവീഡിയൻ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യകൾ കലർത്തി നിർമ്മിച്ച കൊട്ടാര സദൃശമായ വിധാൻ സൗദിയാണ് ഇതിൽ പ്രധാനം. കർണാടകയുടെ നിയമസഭാ മന്ദിരം 1951-56 കാലഘട്ടത്തിലാണ് ഇത് പണി കഴിച്ചത്. വിധാൻ സൗദയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന കർണാടക ഹൈക്കോടതി കെട്ടിടം ഗ്രീക്കോ റോമൻ രീതിയിൽ ചുവന്ന ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മാണം. ടിപ്പു സുൽത്താൻ സമ്മർ പാലസ്, ബാംഗ്ലൂർ പാലസ്, മായോഹാൾ തുടങ്ങിയവയാണ് മറ്റു ചരിത്ര നിർമ്മിതികൾ. ഒപ്പം നിരവധി ആരാധനാലയങ്ങളും. 2014 ആളുകൾക്ക് സുപരിചിതമായ ബാംഗ്ലൂർ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നും ബംഗളൂരു എന്ന കന്നഡ വാക്കിലേക്ക് നഗരത്തിന്റെ പേര് മാറ്റി. പെൻഷനേഴ്സ് പാരഡൈസ്, ഉദ്യാന നഗരി, രാജ്യത്തിന്റെ ഐ ടി തലസ്ഥാനം, പബ് സിറ്റി എന്നിങ്ങനെ ബംഗളൂരുവിന്റെ അപരനാമങ്ങൾ അനവധിയാണ്. അനേകർക്ക് ആശ്രയമായ പ്രിയപ്പെട്ട നഗരം. ലോകത്തിൽ വ്യവസായം തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല നഗരമായി, ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുന്ന മികച്ച നഗരമായി വിവിധ സർവേകൾ തിരഞ്ഞെടുത്തത് ബംഗളൂരുവിനെയാണ്. ഇലക്ട്രോണിക് സിറ്റി, മടിവാള, കോറമംഗല, എം ജി റോഡ്, ശിവാജിനഗർ, റിച്ച്മൗണ്ട് ടൗൺ, ഇന്ദിരാനഗർ, ചിക്പേട്ട്, കെ ആർ മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, വൈറ്റ് ഫീൽഡ് തുടങ്ങി നഗരത്തിലെ എല്ലാ സ്ഥലങ്ങൾക്കും തനതായ പ്രത്യേകതകളും ആകർഷണങ്ങളുമുണ്ട്. ഓരോ സ്ഥലങ്ങളും ഈ പ്രത്യേകതകളാൽ പ്രസിദ്ധവുമാണ്. എന്നാൽ നയനമനോഹരമായ നഗരത്തിൽ ഗതാഗതക്കുരുക്കും വേനൽക്കാലത്തെ കുടിവെള്ളക്ഷാമവും കൂടി വരുന്ന അന്തരീക്ഷ മലിനീകരണവും ഉയർന്ന ജീവിത ചെലവും നഗരവാസികൾക്ക് ആശങ്ക ഉണർത്തുന്നുണ്ട്. ഒപ്പം സിനിമകളിലും വർണ്ണനകളിലും കാണുന്ന ആഘോഷങ്ങളുടെയും ആർഭാടത്തിന്റെയും മുഖം മാത്രമല്ല ബംഗളൂരുവിന്. യഥാർത്ഥ ബംഗളൂരുവിൽ പ്രൗഢിയുടെ നാഗരിക ജീവിതം നയിക്കുന്ന ഒരു സമൂഹവും ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന നഗരത്തിന്റെ ആർഭാട ജീവിതം കണ്ടു നിൽക്കാൻ മാത്രം കഴിയുന്ന സാധാരണക്കാരും ധാരാളമുണ്ട്. ഹർത്താലുകളോടും സമരങ്ങളോടും മുഖം തിരിച്ച നഗരം. കാവേരിക്കും കന്നഡ ഭാഷയ്ക്കുമായല്ലാതെ ഇതുവരെ സ്തംഭിച്ച ചരിത്രമില്ലാതിരുന്ന ബംഗളൂരുവിനെ ലോകത്തെ പിടിച്ചുകുലുക്കിയ മഹാമാരി സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് നയിച്ചു. കോവിഡിനോട് പോരാടി തിരിച്ചുവരവിന്റെ പാതയിലാണ് ബംഗളൂരു നഗരവും നഗരത്തിന്റെ പ്രിയ ജനതയും. അതിജീവിക്കും. നഗരം പഴയ പ്രൗഢിയിലേക്ക് മടങ്ങുക തന്നെ ചെയ്യും.